بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضوان الله رب العالمين أما بعد സ്ത്രീകളുടെ ശബ്ദം ശ്രവിക്കാമോ കേൾക്കാൻ പറ്റുമോ എന്ന് പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മദഹ് ഗാനങ്ങളും ഖുർആൻ പാരായണവും അതുപോലുള്ളതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വീഡിയോ ക്ലിപ്പായും വോയിസ് ക്ലിപ്പായും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലവും കൂടെയാണ്. പ്രത്യേകിച്ച് നമ്മളുള്ള ഈ സമയം തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ സമയമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി പല യുവതികളുടെയും പാട്ടുകൾ പലരും സ്റ്റാറ്റസ് വെച്ചുകൊണ്ടും അല്ലാതെ ഷെയർ ചെയ്തുകൊണ്ടുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആ സംശയം വളരെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇസ്ലാമിന് എല്ലാ വിഷയത്തെക്കുറിച്ചും ഒരു രൂപരേഖ മാർഗനിർദ്ദേശം ഉള്ളതുപോലെ തന്നെ സ്ത്രീകളുടെ ശബ്ദത്തെക്കുറിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. മഹത്തുക്കളായ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞത് കാണാം, വലൈസ മിനൽ ഔറത്തി സൗത്തു, സ്ത്രീകളുടെ ഔറത്തിൽ അവരുടെ ശബ്ദം പെടുന്നില്ല, ശബ്ദം ഔറത്തല്ല, ശബ്ദം ഔറത്തല്ല. ഈ ശബ്ദം ഔറത്തല്ല എന്ന വാക്ക് പറഞ്ഞ ഭാഗത്ത് മഹല്ലിയുടെ വിശദീകരണമായ ഉമൈറ മഹാനവറുകൾ പറയുന്നു ശബ്ദം ഔറത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതരുമുണ്ട്. ഏതായാലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഔറത്തല്ല. ഔറത്തല്ലാത്തത് കൊണ്ട് തന്നെ ജൈന്തി മുഖ്തൂം തങ്ങൾ പറയാണ് ആ പെണ്ണിന്റെ ശബ്ദം ശ്രവിക്കുന്നത് കേൾക്കുന്നത് ഹറാമില്ല. ഈ ഹറാമില്ലെന്ന വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ നിർത്തരുത്. അവിടെ മഹാനവറുകൾ വീണ്ടും പറഞ്ഞു സ്ത്രീയുടെ ശബ്ദം ശ്രവിക്കുന്നതിലൂടെ ഫിത്നയെ ഭയക്കാതിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് സ്ത്രീയുടെ ശബ്ദമാണെന്ന ആ ഒരു രീതിയിലൂടെ ചിന്തകൾക്ക് പല മാറ്റങ്ങളും വന്ന് ഒരു രസിക്കുന്ന സുഖിക്കുന്ന ഒരവസ്ഥ അതിലൂടെ ഉണ്ടെങ്കിൽ അപ്പോഴും അത് കേൾക്കലെ ഹറാമാണ്. ഹറാമില്ലെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു രസിക്കലോ അല്ലെങ്കിൽ ഫിത്നയെ ഭയക്കലോ ഇല്ലാതിരിക്കുമ്പോഴാണ്. എന്താണ് ഈ ഫിത്നയെ ഭയക്കുക എന്ന് പറഞ്ഞാൽ ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു എഴുതി സ്ത്രീകളുടെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ ശബ്ദത്തിലേക്ക് ഫിത്നയെ ഭയക്കുന്ന സമയത്ത് പെണ്ണിന്റെ ശബ്ദത്തിലേക്ക് ചെവി കൂർപ്പിക്കൽ, ശ്രദ്ധയോടെ ശ്രവിക്കൽ അത് പാടില്ലാത്തതാണ്, ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ എന്താണ് ഈ ഫിത്ന? മഹാനവറുകൾ വിശദീകരിച്ചു ലൈംഗിക ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ സ്ത്രീയുമായി ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരുമിച്ച് കൂടാനോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾക്കോ മനസ്സിനെ അത് മാറ്റിക്കൊണ്ടുപോകുന്നുവെങ്കിൽ, മനസ്സിനങ്ങനത്തെ ചിന്തകൾ വരുന്നുവെങ്കിൽ, മനസ്സിനങ്ങനത്തെ പരിവർത്തനം വരുന്നുവെങ്കിൽ, അങ്ങനത്തെ പരിവർത്തനങ്ങൾ വരലാണ് ഫിത്ന എന്ന് പറഞ്ഞത്. അങ്ങനെ വരുന്നുവെങ്കിൽ ഫഹറാമുൻ. ഇമാം ബുജൈരിമി തങ്ങൾ പറയാണ് പെണ്ണിന്റെ ശബ്ദം ശ്രവിക്കൽ ഹറാമാണ്. ശബ്ദം ഔറത്തല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശബ്ദം ഔറത്തല്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഫിത്നയെ വയക്കുന്ന ഒരു രീതി അവിടെ വരുന്നത് കൊണ്ട് ശബ്ദം ശ്രവിക്കൽ ഹറാമാണ്, അത് പ്രചരിപ്പിക്കലും ഹറാമാണ്, അത് സ്റ്റാറ്റസ് വെക്കല് ഹറാമാണ്. അത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല, മഹാനവറുകൾ പറഞ്ഞു ബിൽ ഇജ്മാഅ് ആ കേൾക്കൽ ഹറാമാണ് എന്നത് പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായം അതിലില്ല. എല്ലാ പണ്ഡിതരും ഏകോപിച്ച് പറഞ്ഞതാണ് മാനസികമായി ആ രൂപത്തിൽ പരിവർത്തനം വരുത്തുന്നുവെങ്കിൽ സ്ത്രീകളുടെ ശബ്ദം കേൾക്കരുത്, അത് കേൾക്കൽ ഹറാമാണ്.
ഇമാം ഖലീയൂബി റളിയല്ലാഹു അൻഹു ബാങ്ക് പെണ്ണിന് സുന്നത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാങ്ക് സുന്നത്തില്ലാതിരിക്കാൻ കാരണം എന്താ? ബാങ്കിനൊരു പ്രത്യേകമായി ശബ്ദം ഉയർത്തല് സുന്നത്തുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ പെണ്ണിന് ബാങ്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞ ഭാഗത്ത് പെണ്ണിന്റെ ശബ്ദം അവർത്താണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ച ഇമാം ഖലീയൂബി തങ്ങൾ നടത്തുന്നുണ്ട്. ഈ ബാങ്ക് കൊടുക്കൽ സുന്നത്തില്ല, അവിടെ ബാങ്ക് പോലെ തന്നെ ഖുർആനോത്തും അതുപോലെ തന്നെ മറ്റ് ദിക്റുകളും ഒക്കെ പെണ്ണ് ശബ്ദത്തിൽ ചെയ്തുകൂടാ. മഹാനവറുകൾ പറയുന്നു, അതിലേക്കൊക്കെ ഈ രൂപത്തിൽ വൈകാരിക ചിന്ത വരും രൂപത്തിൽ ശ്രവിക്കലെ ഹറാമാണ്. ബാങ്കിലേക്കും ഖുർആൻ പാരായണങ്ങളിലേക്കും വൈകാരികതയോടുകൂടെ ഖൗഫുൽ ഫിത്നയോടുകൂടെ ഇൽത്തിദാദോടുകൂടെ ശ്രവിക്കലെ ഹറാമാണെങ്കിൽ, അല്ലാത്ത ഗാനങ്ങളെക്കുറിച്ചും മധുര ഗാനങ്ങളെക്കുറിച്ചും ഒന്നും പിന്നെ പറയേണ്ടതില്ലല്ലോ. അതിനേക്കാൾ ഉപരി പലരും ഈ ഗാനങ്ങളും ശബ്ദങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ കാണാൻ അഴകുള്ള രീതിയിൽ ഉള്ള വീഡിയോ ക്ലിപ്പുകളും കൂടെ ഉണ്ടാവാറുണ്ട്. ഗാനം ആലപിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോയും കൂടെ ചലിക്കുന്ന ഫോട്ടോ വെക്കാറുണ്ട്. ഫോട്ടോ കാണലിന്റെ വിധി എന്ത്? ഇമാം തങ്ങളടക്കമുള്ള ഫുഖഹാക്കൾ സ്ത്രീകളെ കാണുന്ന മസല പറഞ്ഞെടുത്ത് പറഞ്ഞു, ലാഫി നഹ്വി മിറാത്തിൻ, കണ്ണാടി പോലത്തതിലൂടെ പെണ്ണിനെ കാണല് ഹറാമില്ല. കണ്ണാടി പോലത്തതിൽ പെണ്ണിനെ കാണൽ ഹറാമില്ല. കണ്ണാടി പോലത്തെന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതർ എഴുതി വെള്ളം ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുന്നുവെങ്കിൽ പെണ്ണിന്റെ നേരെ ശരീരമല്ല, അവരുടെ രൂപം കണ്ണാടിയിൽ കാണുന്നു, അല്ലെങ്കിൽ ഒരു ചുമരിൽ പതിച്ച ടൈലിൽ കാണുന്നു, വെള്ളത്തിൽ കാണുന്നു, എന്നാൽ അത് ഹറാമില്ല. അവിടെയും ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ എഴുതി, ലം ഇല്ലം യഖ്ഷ ഫിത്നതൻ വലാ ശഹവതൻ, അവിടെ വൈകാരിക ചിന്ത അതുപോലെ തന്നെ ഫിത്നയെ ഭയക്കുക എന്നത് ഇല്ലെങ്കിലാണ് അവിടെയും ഹറാമില്ല എന്ന് പറഞ്ഞത്. അവർ പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ അതിലൂടെ ആ ഗാനം വീണ്ടും കേൾക്കാൻ ആഗ്രഹം വരുന്നത് ആ പെണ്ണിന്റെ ഫോട്ടോ കൂടെ ഉള്ളത് കൊണ്ടാണെങ്കിൽ, വൈകാരിക ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പെണ്ണിന്റെ ഫോട്ടോ കണ്ടു വീണ്ടും ഒന്ന് കാണണമെന്ന് തോന്നുന്നു, അത് തന്നെയാണ് മനസ്സിലുണ്ടാകുന്ന ഇൽത്തിദാദ് സുഖിക്കൽ രസം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണൽ വീഡിയോ ക്ലിപ്പ് കാണൽ ഹറാമാണ്. മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് വളരെ വ്യാപകമായി ഒരു വിഷയവുമില്ലാതെ മധുര ഗാനം എന്ന പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുപോലുള്ള താല്പര്യം പ്രശ്നമല്ലെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളുടെ പേരിൽ ആ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. സൂക്ഷ്മത നമ്മൾ കൈവരിക്കണം. ഹറാമായ പ്രവർത്തനമാണ് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന സത്യം നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വന്നുപോയ ഹറാമുകൾ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അല്ലാഹു തആല അവന്റെ മഹത്തായ ഫദൽ കൊണ്ട് പുറത്തു നിന്നവയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. I mean...